നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മാത്രവുമല്ല കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനിടയിൽ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ കാരണവും നിങ്ങൾക്കറിയാവുന്നതാണ് എന്തായാലും എൻ്റെ കല്യാണമായിരുന്നു ഒന്നാം തീയതി ആയിരുന്നു കല്യാണം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇന്ന് മുതൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോസ് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ജന്മദിനമാണ് ഇന്ന് എന്നുള്ളൊരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജന്മദിനം എഴുപത്തി ഒന്നാം ജന്മദിനം അപ്പോൾ അത് ആഘോഷിക്കുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ നാളെ ഓണമാണ് അതിൻ്റെ ആഘോഷം പൊതുജനങ്ങൾക്കിടയിൽ മറ്റൊരു രീതിയിൽ നടക്കുന്നു എന്ത് തന്നെയാൽ ഈ ആഘോഷങ്ങൾക്കിടയിലൂടെ തന്നെ ഒരു തിരിച്ചുവരവ് നടത്താം എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇനി തുടർ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് തന്നെയാലും ഈ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഇതിനു മുമ്പ് വേറൊരു കഥ പറഞ്ഞിട്ട് വേണം ഇങ്ങടേക്ക് കടക്കാൻ എന്ന് തോന്നുന്നു അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലോ മറ്റോ ആണ് തമിഴ് കന്നഡ സൂപ്പർ താരമായിട്ടുള്ള രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടു നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ആ പ്രായത്തിൽ അതായത് തൊണ്ണൂറുകളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും അല്ലെങ്കിൽ അതിന് മുമ്പ് ജനിച്ചിട്ടുള്ളവർക്ക് പിന്നീടുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ല രാജ്കുമാർ എത്രത്തോളം വലിയ നടനാണ് എന്ന് പോലും ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കും ഇപ്പോൾ മമ്മൂട്ടിനെയോ മോഹൻലാലിനെയോ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീൽ തന്നെയാണ് അന്ന് രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കർണാടകയിൽ ഉണ്ടായത് വലിയ ആക്രമണങ്ങളൊക്കെയാണ് ആ സമയത്ത് പൊതുജനം അഴിച്ചുവിട്ടത് ഇയാളെ പുറത്തിറക്കാൻ വേണ്ടി പക്ഷേ എന്നെ സന്തോഷിപ്പിച്ചല്ലെങ്കിൽ അല്ല ിപ്പിച്ച ആ ഒരു സംഭവം ഒന്നും ആയിരുന്നില്ല വീരപ്പൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് മലയാള പേപ്പറുകളിലെല്ലാം ഇയാളെ പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടും മൂന്നും പേജുകൾ തന്നെ ഇതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നു അപ്പോൾ അന്ന് ഞാൻ കണ്ട ഒരു വാർത്തയാണ് അതായത് രാജ്കുമാറിന് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി അതുകൊണ്ട് തന്നെ ഗാനരംഗങ്ങളിലോ ആക്ഷൻ രംഗങ്ങളിലോ ഒന്നും അദ്ദേഹത്തിന് കാര്യമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നില്ല അത് മാത്രമല്ല ശാരീരിക അവശ്യതകൾ മൂലം മാസമായിട്ട് അദ്ദേഹം സിനിമകളൊന്നും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ തട്ടിക്കൊണ്ടു പോകലിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷം വലിയ കാര്യമായിട്ടൊന്നും അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടില്ല അതിന് ശേഷം സിനിമ ചെയ്തു എന്നുള്ള കാര്യവും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്ത് തന്നെയാലും അങ്ങനെ എഴുപത്തിരണ്ടാം വയസ്സിൽ വീരപ്പൻ തട്ടിക്കൊണ്ടു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ എന്താ പറയാ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കർണാടക സിനിമ ചരിത്രത്തിലെ ദൈവമായിട്ട് വ്യാഖ്യാനിക്കുന്ന രാജ്കുമാറിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അവിടെ നിന്ന് അന്ന് എനിക്ക് തോന്നിയത് ആ ഒരു വാർത്ത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ എഴുപത്തിരണ്ടാം വയസ്സിലൊക്കെ ഈ കാർന്നവർ എന്തോട്ട് കാണിക്കാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അതും പ്രണയരംഗങ്ങളിലൊക്കെ അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്പൂപ്പൻ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ മനസ്സിലൊക്കെ അന്ന് തോന്നിയത് മാത്രമല്ല അന്ന് മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ അതിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പ്രായത്തിൽ മാത്രം നിൽക്കുന്ന ടീമുകളാണ് എല്ലാവരും നല്ല കത്തി നിൽക്കുന്നൊരു ആൾക്കാരുമാണ് അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് അന്നും ഉണ്ടായി പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ എഴുപത്തി ഒന്നാം ജന്മദിനമാണ് രാജ്കുമാറുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് പ്രണയരംഗങ്ങൾ ഇനി അദ്ദേഹം ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല ആക്ഷൻ രംഗങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് ഒരു മടിയുമില്ലാതെ അദ്ദേഹം ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം വലിയ ഹിറ്റായി മാറിയ ഭീഷ്മപർവം എന്നുള്ള സിനിമ വരെ പക്ക ആക്ഷൻ മൂഡിലുള്ള സിനിമയായിരുന്നു എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക അതായത് പ്രായം എന്ന് പറയുന്നത് മറ്റുള്ള നടന്മാർക്ക് ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയും അഭിനയത്തിൽ നിന്ന് തന്നെ അവർ പിന്മാറുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ പ്രായം വെറും നമ്പർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള അവശതകളൊക്കെ അദ്ദേഹത്തിനുണ്ട് അത് ഫാൻസുകാര ഇല്ല കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പമാണ് പതിനഞ്ചുകാരനായിട്ട് തോന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാൻസുകാർ കുറേ കമൻറ്റുകളൊക്കെ ഇടുന്നു കാണാം അതൊക്കെ അവരുടെ കാഴ്ചയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് തന്നെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എഴുപത്തിയൊന്നുകാരനായിട്ടുള്ള മമ്മൂട്ടിയെ കണ്ടാൽ മാക്സിമം ഒരു അൻപത് വയസ്സ് അതിൽ കൂടുതൽ പറയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പ്രായം ഈ പറഞ്ഞ മാതിരി പതിനഞ്ച് വയസ്സൊന്നും തോന്നത്തില്ല എന്ത് തന്നെ എത്ര തന്നെ പ്രായമായാലും നമ്മളതല്ല ഉൾക്കൊണ്ടതാണ് അദ്ദേഹം ഈ സമയത്ത് പോലും സിനിമയോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ സിനിമയോട് കാണിക്കുന്ന ആ ഒരു പ്രണയം വേറെ ഒരു താരത്തിനും മോഹൻലാൽ എന്നുള്ള പേര് എടുത്തു തന്നെ പറയാം മോഹൻലാൽ പോലുള്ള വലിയ താരങ്ങൾക്ക് പോലും ആ ഒരു പ്രണയം ഉണ്ടോ സിനിമയോട് ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയം തന്നെയാണ് മറ്റു പലരും പൈസ ഉണ്ടാക്കുന്ന തിരക്കിലോ അല്ലെങ്കിൽ പേര് നേടിയെടുക്കാനുള്ള തിരക്കിലോ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രായത്തിലും മമ്മൂട്ടി സിനിമയെ സ്നേഹിച്ചുകൊണ്ട് മികച്ച സിനിമകൾ ചെയ്തുകൊണ്ട് വീണ്ടും പിടിച്ചു നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒന്ന് ഡൗൺ ഡൗണായിപ്പോയി എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം മലയാളത്തിൽ ഏറ്റവും ടോപ്പ് താരമൂല്യമുള്ള ഏറ്റവും ടോപ്പ് ബ്രാൻഡ് വാല്യൂ ഉള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വേറെ ഒരു സഹ എന്താ പറയുക ഒരു കൂടെ നിർത്താൻ പോലും വേറെ ഒരാളും ഇല്ലാത്ത രീതിയിൽ മലയാള സിനിമയെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന താരമായിട്ട് മമ്മൂട്ടി മാറി നിൽക്കുന്നു ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം മാത്രവുമല്ല പല സിനിമകളുടെയും അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നു ഏജൻ്റ് എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ ബിലാൽ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റഫർ അങ്ങനെ എത്രയോ പടങ്ങൾ അപ്പോൾ പല സിനിമകളുടെയും അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നു അതെല്ലാം ഒരുപക്ഷെ ഇന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാത്തത് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു എന്ത് തന്നെയായാലും ഒരു ഇന്ന് ഒരു പക്ഷേ മറ്റേ പടം റിലീസ് ഉണ്ടാവും എന്നുള്ളൊരു വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതെല്ലാം മാറിപ്പോയി എങ്ങനെയൊക്കെ ആയാലും വലിയ വലിയ അപ്ഡേറ്റുകൾ ഇന്ന് ലഭിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം ഒരുപക്ഷെ വൈകുന്നേരം അഞ്ചുമണിയോടു കൂടിയായിരിക്കാം അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കാം എന്ത് തന്നെയായാലും എന്തൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും മമ്മൂട്ടി എന്ന് പറയുന്ന താരം ഈ പ്രായത്തിലും സിനിമയോട് കാണിക്കുന്ന അർപ്പണബോധവും അതിനോട് കാണിക്കുന്ന താല്പര്യവും നമ്മളെ ഞെട്ടിച്ചു വരും നാളുകളിലും ഇനിയും നിരവധി വർഷങ്ങൾ അദ്ദേഹം ഇനിയിപ്പോൾ കൂടിപ്പോയാൽ ഒരു മൂന്നോ നാലോ വർഷം കൂടിയായിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു കൂടി അല്ലെങ്കിൽ ഈ ഒരു മുഖത്തുള്ള ഈ ഒരു ഇത് വച്ചിട്ട് അദ്ദേഹത്തിനൊരു നാൽപ്പതുകാരനോ അമ്പത് കാരനോക്കെ ആയിട്ട് അഭിനയിക്കാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിലും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന താരം കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് പോയി അതായത് അമിതാഭ് ബച്ചനൊക്കെ അഭിനയിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്ക് പോയി വീണ്ടും മലയാള സിനിമയിലെ നമ്പർ വൺ ആയിട്ട് തന്നെ ആയിട്ട് തന്നെ അദ്ദേഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വലിയ എന്താ പറയുക ഒരു സിനിമയെ മൊത്തത്തിൽ ഇപ്പോൾ അമിതാബ് ബച്ചൻ ഇത്രയും പ്രായമായി അദ്ദേഹം നായകൻ എന്നുള്ള ഒരു രീതിയിൽ നിന്ന് സഹനടൻ എന്നുള്ള രീതിയിലേക്ക് പോയി എങ്കിലും നായകനായിട്ടും അദ്ദേഹം പല സിനിമകളിലും വരാറുണ്ട് പക്ഷേ തട്ടിച്ച് നോക്കേണ്ടത് മമ്മൂട്ടിയും അമിതാഭ് ബച്ചനൊക്കെ തമ്മിൽ വലിയ പ്രായത്തിൻ്റെ മാറ്റമൊന്നുമില്ല പക്ഷേ അമിതാബ് ബച്ചൻ നായകൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഇരുപത്തിയഞ്ചോളം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ അച്ഛൻ കഥാപാത്രങ്ങളിലേക്ക് മാറിയ ആളാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ വിശേഷിപ്പിക്കുന്ന അമിതാഭ് ബച്ചൻ എന്നാൽ മമ്മൂട്ടി ഇന്നും മലയാള സിനിമയിൽ നായകനായിട്ട് തന്നെ നിലനിൽക്കുന്നു മലയാള സിനിമയിൽ മാത്രമല്ല അദ്ദേഹം അഭിനയിച്ച മറ്റ് തമിഴിലായാലും തെലുങ്കിലായാലും ബാക്കിയുള്ള എല്ലാ ഭാഷകളിലും അദ്ദേഹം നായകനായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വരും നാളുകളിലും അദ്ദേഹത്തിൻ്റെതായിട്ട് വലിയ വലിയ ബഡ്ജറ്റ് സിനിമകൾ വരുന്നുണ്ട് പൈസ കൂട്ടി എന്നുള്ളൊരു വാർത്തകളൊക്കെ ഉണ്ട് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റും കൂടും അത് സിനിമയ്ക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ തന്നെ കൂടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു മാത്രമല്ല ഈ വലിയ ബഡ്ജറ്റ് സിനിമകളെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ കരിയറിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിലൂടെ മലയാള സിനിമ ഇനിയും ലോകം മൊത്തം അറിയപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും കമൻ്റുകളും ഞാനീ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഇത്രയും നാൾ ഞാൻ പലരോടും പലപ്പോഴും കമൻറ്റുകൾ ഇട്ടിരുന്നു അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തു ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം കല്യാണം ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു തീർന്നു എന്ന് പറയാനല്ല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് പഴയതുപോലെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക നന്ദി നമസ്കാരം